എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഫ്രൈഡ് റൈസാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ് ഇത്. ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായി നമുക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനൊരു വലിയ ബൗളിൽ നിറയെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഫ്രഷ് ഗ്രീൻ പീസ്, കുറച്ച് പനീർ, കുറച്ച് ഗാർലിക് ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞത്. പനീർ ഇതുപോലൊന്ന് പൊടിച്ചു കൊടുക്കാം. ഫ്രൈഡ് റൈസിലേക്ക് ചേർക്കാനുള്ള റൈസ് ഞാൻ നേരത്തെ തന്നെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് ബസ്മതി റൈസാണ് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ക്യാരറ്റ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാനിൽ കുറച്ച് എണ്ണയും ഒരു സ്പൂൺ ബട്ടറും കൂടി ഇട്ട് ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് നന്നായി ഇളക്കുക. വെളുത്തുള്ളിയുടെ കളറൊന്ന് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിനാവശ്യമുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ കളറൊന്ന് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഗ്രീൻ പീസും കൂടെ ഇട്ട് നന്നായി വഴറ്റാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 6 മുതൽ 8 മിനിറ്റ് വരെ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ക്യാരറ്റ് ഇവിടെ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പനീറൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഞാൻ കുക്ക് ചെയ്തപ്പോൾ പനീർ ചേർക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ ബസ്മതി റൈസ് ചേർത്തതിന് ശേഷമാണ് പനീർ ചേർത്ത് കൊടുത്തത്. എല്ലാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ക്യാരറ്റ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് ഈ ക്യാരറ്റ് ഫ്രൈഡ് റൈസ് കൊടുക്കുമ്പോൾ അതിലൊരു മുട്ട കൂടി സ്ക്രാമ്പിൾ ചെയ്ത് കൊടുത്താൽ അവർക്കത് ഒന്നുകൂടി ഇഷ്ടമാവും. വളരെ എളുപ്പമായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫ്രൈഡ് റൈസാണ് ഇത്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.